Be violent, you're danger. You can stop the Gucci stuff. Be violent, you're danger. You can stop the Gucci stuff. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രിവ്യൂ കണ്ടിട്ടുള്ള ഒരു കാർ ഐസ് വീഡിയോ എഡിറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഉള്ളൊരു വീഡിയോ സെലക്ട് ചെയ്യാം. ഓക്കെ, അതായത് കൂടുതൽ ഷേക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3 സെക്കൻഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ലെങ്ത്തിലുള്ള വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. കൂടുതൽ സൈക്കിളുള്ള വീഡിയോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ ഉദ്ദേശമുള്ളവരാണെങ്കിൽ നല്ല ലെങ്ത് കൂടുതലുള്ള വീഡിയോ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്ത് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുക, എന്നിട്ട് മീഡിയ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ, അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ബാക്കി പോർഷന് കട്ട് ചെയ്യുകയാണ്. ഏകദേശം ഒരു 9 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഞാനൊരു 3 സെക്കൻഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ബാക്കി പോർഷൻ കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ വീഡിയോയിൽ സെലക്ട് ചെയ്തിട്ട് താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉണ്ടാകും. സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക, ഗ്രീൻ സ്ക്രീനിൻ്റെ ലെയർ നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മൂവിങ് ടൂളിൽ ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു ഈ ഭാഗത്തേക്ക് സെറ്റ് ചെയ്തെടുക്കും, നമ്മുടെ ഗ്ലാസിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നീ അതിൻ്റെ ഒരു എന്താ പറയുക, സൈസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ മുകളിൽ ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ കൺവേർട്ട് ടു ഔട്ട്ലൈൻ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ നമുക്ക് എഡിറ്റ് പോയിൻറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശരിക്കും ആഫ്റ്റർ എഫക്റ്റിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യേണ്ട വർക്കാണ്. നമുക്ക് അലൈറ്റ് മോഷന് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു എഡിറ്റിംഗ് പോയിന്റിൽ വന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു 4 കോർണറും കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ ഗ്ലാസ്സിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൈഡിലായിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു എന്താ പറയുക, ലൈൻ കാണാൻ സാധിക്കും. അവിടെ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ അടുത്ത ആ ഒരു ഡോട്ടിലേക്ക് വരുന്നതാണ്. നമുക്ക് 4 ഡോട്ട് കാണാൻ പറ്റും ആ ഒരു സ്ക്രീനിലായിട്ട്. അപ്പോൾ ഓരോ ഡോട്ടും ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് കാറിൻ്റെ എന്താ പറയുക, ഗ്ലാസ്സിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അടുത്ത ഡോട്ടിലേക്ക് വന്നു, എന്നിട്ട് നമ്മളിതുപോലെ ഈ ഒരു സൈഡിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ മുകളിലുള്ള ഒരു ഡോട്ടിലേക്ക് വന്നു. എന്നിട്ട് നമുക്കിനി ഫിറ്റാവാത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത് ഡോട്ട്സ് ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങളിതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രീൻ കളറിലുള്ള ഡോട്ട് നിങ്ങൾക്ക് അവിടെ റൺ ചെയ്യുന്ന കാണാൻ പറ്റും. അത് ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ സ്വൈപ്പ് ടു ആഡ് എ ന്യൂ പോയിൻ്റ് എന്ന ഭാഗത്ത് പോലെ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഗ്രീൻ സ്ക്രീന് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന രീതിയിൽ നമ്മുടെ കാറിൻ്റെ സ്ക്രീൻ ഗ്ലാസ്സിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രേ ഡോട്ട്സുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഗ്ലാസ്സിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് സൂട്ടാവുന്ന രീതിയിൽ ഏത് കാറാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഏത് ആ ഒരു കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് നമ്മൾ കാണിച്ചു തരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ പുറത്തായിട്ട് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മളത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ താഴെ എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫക്റ്റ് കൊടുത്തിട്ട് മുകളിൽ നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫെതർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഓപ്ഷൻ, ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഫെതർ നന്നായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഈ ഒരു 0.5 കൊടുക്കുന്നുള്ളൂ. ഓക്കെ, താഴെ നമുക്ക് ഇല്ലസ്ട്രേഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു 3-4 ആ ലെവലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ആ ഒരു ഫെതറും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തു. അടുത്തതായിട്ട് നമ്മളിതിനെ ട്രാക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്തായിട്ട് നമ്മൾ ആ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ നമുക്ക് ആ ഒരു കാറിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ട്രാക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഗ്രീൻ സ്ക്രീനിൻ്റെ ലെയറിൽ സെലക്ട് ചെയ്തിട്ട് താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉണ്ടാവും, സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു മൂവിങ് ടൂളിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഒരു തവണ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്വൈപ്പ് ഇയർ ടു മൂവ് പിവോട്ട് എ പോയിൻ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കാണാൻ പറ്റുക. എന്നിട്ട് നമുക്ക് സ്ക്രീനിൽ കറക്റ്റായി ഒരു ബ്ലാക്ക് ഡോട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഞാൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ കാറിൻ്റെ ആ ഒരു കറക്റ്റ് ആ കോർണറിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം, ഗ്ലാസിൻ്റെ കോർണറിൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു മൂവിങ് ടൂളിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ കാറിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ട്രാക്ക്, നമ്മൾ ആ ഒരു ബ്ലാക്ക് ഡോട്ട് ആഡ് ചെയ്ത ആ ഭാഗത്തേക്ക് തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, സ്വൈപ്പ് ചെയ്ത് വെക്കുന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു സ്കെയിൽ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്ന്റെ സൈസ് കാര്യങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ,
അവിടെ നമ്മൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വീണ്ടും നമ്മൾ ഈ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് വീണ്ടും ലെഫ്റ്റിലേക്കൊന്ന് ഡ്രാഗ് ചെയ്യുക. സ്വൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ട്രാക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒരല്പം സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ സൂം ഔട്ടിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മളിതുപോലെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ട്രാക്കിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതായത് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിതുപോലെ ഇങ്ങനെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളെ വീഡിയോ എൻഡ് ആവുന്നത് വരെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ട്രാക്കിംഗ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, സ്കെയിൽ ഓപ്ഷനിൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസും വേണമെങ്കിൽ ഇതുപോലെ സൈസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് എക്സാമ്പിൾ ഇങ്ങനെ കാണിച്ചു തരുന്നുള്ളൂ. ഓക്കെ, എൻ്റെ വരെ അതുപോലെ നിങ്ങളിങ്ങനെ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുറത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ആ ഒരു ട്രാക്കിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു എഫക്റ്റ് എടുക്കുക. എന്നിട്ട് ഫെതർ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 0.015 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാ ഒരു ട്രാക്കിംഗ് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ആ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക. ആഡ് എഫക്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ മുകളിലായിട്ട് സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് കളർ കൊടുക്കുക. ഓക്കെ, റീപ്ലേസ് കളർ ഒന്ന് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് റീപ്ലേസ് കളർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു റെഡ് കളറിൻ്റെ ഭാഗത്തായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പെൻ ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ ഒരു റൗണ്ട് വരുന്നതായിരിക്കും. എന്നിട്ട് ആ ഗ്രീൻ സ്ക്രീനിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തേക്കുക. അപ്പോൾ അവിടെ ഒരു കളർ ചേഞ്ചിങ് വരുന്നതാണ്. അടുത്തായിട്ട് ഈ ന്യൂ കളറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു എന്താ പറയുക ബ്ലൂ കളറിൻ്റെ ഭാഗത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന കളർ എന്ന് പറയുമ്പോൾ കാറിൻ്റെ കളറിനനുസരിച്ചാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ത്രിഷോൾഡ് കാര്യങ്ങളൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക ട്രാക്കിംഗ് വീഡിയോ എഡിറ്റിംഗ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, ഇതിൽ നല്ല കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.